നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. പുതുവർഷത്തോടനുബന്ധിച്ച് രാജ്യത്ത് ജനുവരി 1 ഔദ്യോഗിക അവധി. മന്ത്രാലയങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും അന്ന് പ്രവർത്തിക്കില്ലെന്ന് കുവൈറ്റ് സിവിൽ സർവീസ് കമ്മീഷൻ അറിയിച്ചു. കുവൈറ്റിലെ വിന്റർ വണ്ടർലാൻഡ് ടിക്കറ്റ് കരിഞ്ചന്തയിൽ തകൃതിയാൽ വിൽപ്പന നടത്തുന്നതായി പരാതി. കഴിഞ്ഞ ദിവസമാണ് പാർക്കിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. ഇതോടെ ടിക്കറ്റിന് വൻ ഡിമാൻഡ് ആയിരുന്നു. ആദ്യ ദിനത്തിലെ ടിക്കറ്റ് നേരത്തെ തന്നെ വിറ്റുതീരുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് വിനോദ പാർക്കിലേക്കുള്ള പ്രവേശന ടിക്കറ്റ് കരിഞ്ചന്തയിൽ വിൽക്കുന്നതായി പരാതി ഉയർന്നത്. ഔദ്യോഗിക നിരക്കിനേക്കാൾ ഇരട്ടിയിലധികം വിലയ്ക്കാണ് ടിക്കറ്റ് വിൽപ്പന. സോഷ്യൽ മീഡിയ വഴിയാണ് ടിക്കറ്റ് വിൽപ്പന തകൃതിയായി നടക്കുന്നത്. പാർക്കിലേക്കുള്ള ടിക്കറ്റിന് 5 ദിനാറാണ് വില. എന്നാൽ കരിഞ്ചന്തയിൽ ടിക്കറ്റിന് 40 ദിനാറാണ് ഈടാക്കുന്നത്. December 11 കുവൈറ്റിലെ ഏറ്റവും വലിയ വിനോദ പാർക്കുകളിലൊന്നായ വിന്റർ വണ്ടർലാൻഡിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. കുവൈറ്റിൽ സ്ക്ലീറോസിസ് രോഗികൾ കൂടുന്നു. രാജ്യത്ത് നിലവിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം 2500 ഉയർന്നു. മേഖലയിലെ മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇത് വലിയ സംഖ്യയാണെന്നാണ് റിപ്പോർട്ട്. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് പബ്ലിക് അതോറിറ്റി ഫോർ ഡിസേബിൾഡ് അഫയേഴ്സിന്റെ സഹകരണത്തോടെ മൾട്ടിപ്പിൾ ക്ലീറോസിസ് രോഗികളുടെ കുവൈറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച വെല്ലുവിളികളും ഭാവി സാധ്യതകളും എന്ന പരിപാടിയിലാണ് അധികൃതർ ഈ വിവരങ്ങൾ പുറത്തുവിട്ടത്. അനധികൃതമായി വിൽപ്പന നടത്തിയ ഗ്യാസ് സിലിണ്ടറുകൾ പിടികൂടി. വാണിജ്യ മന്ത്രാലയം നടത്തിയ പരിശോധനയിലാണ് സിലിണ്ടറുകൾ പിടികൂടിയത്. ഹവല്ലി ഗവൺമെന്റിലെ പലചരക്ക് കടയിൽ വിൽപ്പന നടത്തുകയായിരുന്ന ഗ്യാസ് സിലിണ്ടറുകളാണ് പിടികൂടിയത്. സബ്സിഡി പ്രകാരം അംഗീകൃത ഗ്യാസ് ഡിപ്പോയിലെ പാചക ഗ്യാസ് സ്വകാര്യ പലചരക്ക് കടകളിൽ വൻതുകയ്ക്ക് വിൽപ്പന നടത്തി വരികയായിരുന്നു. വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ തുടരുമെന്ന് അധികൃതർ അറിയിച്ചു. January 1 ശേഷം പഴയ ഹാൾമാർക്കുള്ള സ്വർണം ഉപയോഗിച്ച സ്വർണമായി കണക്കാക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം. 2021 മന്ത്രിതല പ്രമേയം നമ്പർ 216 അനുസരിച്ച് December 31 മുതൽ വിലപിടിപ്പുള്ള ലോഹങ്ങളും പഴയ സ്റ്റാമ്പ് ലോഗോൾ പതിപ്പിച്ച സ്വർണ പുരാവസ്തുക്കളുടെ വ്യാപാരം പ്രാദേശിക വിപണിയിൽ നിന്ന് നിരോധിക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. പഴയ ഹാൾമാർക്ക് ലോകയുള്ള ഏതെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനെതിരെ കട ഉടമകൾക്ക് മുന്നറിയിപ്പ് നൽകി. കുവൈറ്റ് ബാങ്കുകളുടെ ഓഹരികൾ മികവ് കാണിച്ചതോടെ ഈ വർഷത്തെ ആദ്യ 9 മാസം അവസാനിക്കുമ്പോൾ ഏകദേശം 800 ബില്യൺ ദിനാറിന്റെ വളർച്ച കൈവരിക്കാൻ സാധിച്ചതായി റിപ്പോർട്ട്. 35% കവിയുന്ന വളർച്ചാ നിരക്കാണ് രേഖപ്പെടുത്തിയത്. ബുബിയാനെ കൂടാതെ KFH, ഗൾഫ് ബാങ്ക്, അലലി യുണൈറ്റഡ്, KIB, ബോർഗാൻ എന്നിങ്ങനെ 7 ബാങ്കുകളിൽ വിദേശികൾ തങ്ങളുടെ ഉടമസ്ഥാവകാശം ശക്തമാക്കിയിട്ടുണ്ട്. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്: 24 കാരറ്റ് 1 ഗ്രാമിന് 17.950 കേഡി, 22 കാരറ്റ് 1 ഗ്രാമിന് 17 കേഡി 300 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക്: 1 ദിനാറിന് 268.99 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.